Sri Pandyala Shaji, Communist Viridhanaya Maxasida Peril Airpurtia Puraskaram, Communist Gariaya K.K. Shailaja Vangarada, Partiyada Kalpana Adana, Sidaram Vichurim, Govindan Masterum, Iparanyadil, Endangilum Atmartha Yundo. ഇതൊരു പ്രധാനപ്പെട്ട വിഷയം ഈ അവാർഡ് മക്സാസെ അവാർഡ് വരുന്നത് തന്നെ 1957-ലാണ്. ഈ 57 എന്ന് പറയുമ്പോൾ പിന്നെ കേരളത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ടിരിക്കുന്ന ഒരു വർഷവുമാണ്. ഈ വർഷത്തിലാണ് അത്യാവശ്യം ചില ആളുകൾ വെടിവെച്ചു കൊന്നു എന്ന ഒരു ആരോപണത്തിന്റെ മേലെയോ അല്ലെങ്കിൽ വസ്തുതാപരമായ യാഥാർത്ഥ്യത്തിന്റെ മേലെയോ ഒരു അവാർഡ് നിർമ്മിക്കപ്പെടുന്നത്. ഇത് ഒരു വേർഷൻ അവിടെ നിൽക്കവേ തന്നെ റഷ്യയിൽ വിപ്ലവത്തിൻ്റെ ഘട്ടത്തിൽ നടന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം മെൻഷേവിക് ബോൾഷേവിക് പാർട്ടികൾ തമ്മിലുള്ള തർക്കമാണ്. ഈ മെൻഷേവിക് ബോൾഷേവിക് പാർട്ടികളുടെ തർക്കത്തിനകത്ത് പ്ലഖനോവ് ചരിത്രത്തിൽ വ്യക്തിക്കുള്ള പങ്ക് എന്തുവെന്നും അത്തരമൊരു പങ്കില്ല എന്ന ലെനിൻ്റെയും അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ഈ അഭിപ്രായത്തിൻ്റെ സംവാദങ്ങളും രാഷ്ട്രീയ സൈദ്ധാന്തിക സംവാദങ്ങളും എല്ലാം തന്നെ ഇഷ്ടംപോലെ നടക്കുന്നതിന് ശേഷമാണ് റഷ്യൻ്റെ പുരുഷൻ നടക്കുന്നതും റഷ്യയിൽ ലെനിൻ്റെ നേതൃത്വത്തിൽ 1917 ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവം നടക്കുകയും ചെയ്യുന്ന ഒരു ചരിത്ര സംഭവം ഉണ്ടായിത്തീരുകയും ലോകത്യാകെ മാറ്റിമറിക്കപ്പെടുകയും ചെയ്യുന്നത്. ഇതിന് തൊട്ട് പിറകെ തന്നെയാണ് ഏതാണ്ട് പിന്നെ 86 പിന്നെ ഇതോടുകൂടിയിട്ട് ഗോർബച്ചേവിൻ്റെ ഗ്ലാസ്നോസ്റ്റ് പെരിസ്ട്രോയിക്ക വരുന്നത്. എന്തുകൊണ്ട് ഗ്ലാസ്നോസ്റ്റ് പെരിസ്ട്രോയിക്ക ലോകത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുമ്പുമുറക്കുള്ളിലത്തേക്ക് എഴുന്നള്ളിക്കപ്പെട്ടു എന്നുള്ളൊരു വിഷയമുണ്ട്, അല്ലെങ്കിൽ എഴുതി ചേർക്കപ്പെട്ടു എന്നൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിൽ നിന്നാണ് ജനാധിപത്യം എന്ന സംഭവത്തിൻ്റെ ആരംഭം നമ്മൾ കുറിക്കുന്നത്. ശരിക്കും ഇതേ ഘട്ടത്തിൽ തന്നെ ഇപ്പോൾ സീതാറാം യെച്ചൂരി, M.V. ഗോവിന്ദൻ മാഷ് ഇവരെല്ലാം പറഞ്ഞിരിക്കുന്ന സംഭവമുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളെ കൊന്നു, കൊലപ്പെടുത്തി, ഇങ്ങനെ വരാവുന്ന ഒരുപാട് പഴയ കാലത്തെ സംഭവങ്ങളെക്കുറിച്ചെല്ലാം വളരെ കൃത്യവും ഗംഭീരവുമായി പറയുന്ന വളരെ ആവേശോജ്വലമായ പ്രഖ്യാപനങ്ങളിലുണ്ട്. ഇത്തരം പ്രഖ്യാപനങ്ങളെല്ലാം നിലനിൽക്കവേ തന്നെ ഉന്നയിക്കാവുന്ന ജനാധിപത്യപരമായ ചില മൗലികമായ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുമ്പോഴാണ് ഒറ്റ ചോദ്യം ഞാൻ വളരെ പോയിന്റ് ബ്ലാങ്ക് ചോദിക്കുകയാണ്. ഈ മക്സാസി അവാർഡ് കേരളത്തിലെ മുഖ്യമന്ത്രിയായി ഇപ്പോൾ ഇരിക്കുന്ന പിന്നെ ശ്രീമാൻ പിണറായി വിജയൻ, നോട്ട് ഹീ ഈസ് നോട്ട് എ കോംബ്രേഡ് ആൻഡ് ഹി കാൻ ബി എ കോംബ്രേഡ് ആൻഡ് ദാറ്റ്സ് വൈ അത് ഐ കോൾഡ് ഹിം ശ്രീമാൻ. ഈ ശ്രീമാൻ പിണറായി വിജയന് ഈ അവാർഡ് ലഭിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പരിഗണിക്കപ്പെട്ടിരുന്നുവെങ്കിൽ സീതാറാം യെച്ചൂരി ഈ സംഭവത്തെ തള്ളിപ്പറയുമായിരുന്നോ? M.V. ഗോവിന്ദൻ മാസ്റ്റർ തള്ളിപ്പറയുമായിരുന്നു? ഇതാണ് ഇതിൻ്റെ മൗലികമായ ചോദ്യം. ഇതാണ് ഈ മൗലികമായ ചോദ്യത്തിൽ നിന്ന് വേണം നിസ്സഹായായ ആ ടീച്ചറെ വെറുതെ ഇതിനകത്തേക്ക് വലിച്ചിടക്കരുത് എന്ന് ഞാൻ പറയുന്നതിൻ്റെ അത് ഞാൻ ഏറ്റവും സങ്കടം കൊണ്ട് പറയുകയാണ്, വേറൊന്നുമല്ല. കാരണം ഈ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ പോലും കഴിയാതിരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ്. നോക്കൂ, നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി എറണാകുളത്ത് വന്നു, പിന്നെ വിക്രാന്തിൻ്റെ ഉദ്ഘാടനത്തിന് വന്നു. ഹെഡ് മാസ്റ്ററുടെ മുമ്പിൽ കുടുങ്ങിപ്പോയിരിക്കുന്ന, കുറ്റവാളിയായിരിക്കുന്ന, 8-8 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ നിസ്സഹായതയിലും നിർവികാരതയിലും നിന്നിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ചിത്രമാണ് സത്യത്തിൽ പിണറായി വിജയൻ്റെ ചിത്രമായി വന്നിരിക്കുന്ന, മുഖ്യമന്ത്രി ചിത്രമായി വന്നിരിക്കുന്ന മലയാള പത്രങ്ങൾക്കകത്തും പിന്നെ ഈ ഇൻക്ലൂഡിങ് ദേശാഭിമാനിക്കകത്തും വന്നിരിക്കുന്ന ചിത്രം. ഇത്ര നിസ്സഹായനായി നിൽക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഇത്ര കർക്കശക്കാരനായ ഒരു തീരുമാനമെടുക്കാൻ മാത്രം ഉത്തരവാദപ്പെട്ടത് എന്ന ചോദ്യത്തിൻ്റെ മേലെയാണ് M.V. ഗോവിന്ദൻ മാസ്റ്റർ ഈ പറയുന്ന എക്സൈസ് വകുപ്പ് പിന്നെ പൊതുഭരണ സംവിധാനത്തിൽ നിന്ന് മാറിയിട്ട് പാർട്ടി സെക്രട്ടറി ചുമതല ഏൽപ്പെടുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു മണ്ണാങ്കട്ടയും കേരളത്തിൽ പാർട്ടിക്ക് ചെയ്യാൻ കഴിയില്ല അതിന് തെളിവുമായിട്ട് വരുന്നത്. ഒരു മക്സാസെ അവാർഡ് അവർക്ക് നിഷേധിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ. കേരളത്തിൽ എത്ര G.V. രാജ അവാർഡില്ലേ, ദ്രോണാചാര്യ അവാർഡില്ലേ, അർജുന അവാർഡില്ലേ, എത്ര അവാർഡുകൾ കേരളത്തിലും ഇന്ത്യയിലുമായിട്ടുണ്ട് രാജാക്കന്മാരുടെ പേരിൽ. ഈ രാജാക്കന്മാരുടെ അവാർഡുകൾ വാങ്ങുന്നതിനകത്ത് എപ്പോഴെങ്കിലും പാർട്ടി കുറ്റം പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് കുറ്റം പറയാതിരിക്കുന്നത്? അതൊരു കൺവെൻഷൻ സംഭവത്തിൻ്റെ ഭാഗമായി കൊണ്ടുപോകുന്ന രീതിയാണ് ആ സംഭവത്തിനകത്ത്. ഇതിനകത്ത് നമ്മൾ മാറി നിൽക്കണമെന്ന് പറഞ്ഞത് എവിടെയാണ്? ശരിക്ക് മാറി നിൽക്കുന്നത് ഒറ്റ വിഷയത്തിൻ്റെ മേലെയാണ്. എന്തെല്ലാം പറഞ്ഞാൽ പോലും ഈ ടീച്ചർ അമ്മ എന്ന വിശേഷം പോലും ടീച്ചർക്ക് കൊടുത്തിട്ട് അത് പൈങ്കിളിയാണ് എന്നൊരു അഭിപ്രായം എനിക്ക് ഇപ്പോഴും ഉണ്ട്, നേരത്തെയുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും കോവിഡ് കാലം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്കകത്ത് വളരെ താല്പര്യത്തോടെ, ഇത് കോവിഡിനോടല്ല ഇവർക്ക് വാസ്തവം ലഭിച്ച നിപ്പയുടെ വിഷയത്തിൻ്റെ മേലെയാണ്, ആ സംഭവത്തിന് മേലെ പോലും അവർ വളരെ സജീവമായി അവർ ഇടപെട്ടു എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ യാഥാർത്ഥ്യം വരുമ്പോഴാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്. ഈ ചിത്രത്തിനകത്ത് ഞാനീ പറഞ്ഞിരിക്കുന്ന സാക്ഷാൽ നരേന്ദ്രമോദിയുടെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ സങ്കടപ്പെട്ടു നിൽക്കുന്ന നിസ്സഹായനായി നിൽക്കുന്ന നിലവിളിക്കുന്ന മുഖമുള്ള പിണറായി വിജയൻ്റെ ചിത്രം അത് വെറുമൊരു ഫോട്ടോ അല്ല. ശരിക്കും അതൊരു വെറുമൊരു ഫോട്ടോവേ അല്ല. അത് കേരളീയ പൊതുസമൂഹത്തിനകത്ത് വരുന്ന മതന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകൾ മുമ്പിൽ ഉയർന്ന വലിയ വെല്ലുവിളിയുടെ ചിത്രവും കൂടിയാണ് എന്ന് നാം ഇന്ന് തിരിച്ചറിയണം. ഇതാണ് വാസ്തവത്തിൽ ഈ പറയുന്ന ഒരു മക്സാസെ അവാർഡിൻ്റെ നിഷേധത്തിൻ്റെ മേലെ, പാർട്ടി നിഷേധത്തിൻ്റെ മേലെ എനിക്ക് തോന്നിയിരിക്കുന്ന ജനാധിപത്യപരമായിരിക്കുന്ന ഒരു ബോധ്യം. ഒന്നാമത്തെ ബോധ്യം അതാണ്. ഇത്തരം ഒരു അവസ്ഥ ഉണ്ടായിത്തീരുമ്പോൾ രണ്ടാമതായി നമ്മൾ എടുക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, എന്തല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളതാണ്. എന്തല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത്, ഈ എന്തല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ ഇത് മുഴുവൻ തന്നെ തീരുമാനിക്കാനുള്ള അവകാശം ഇദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ ആ അവകാശത്തിൻ്റെ മേലെയാണ് വാസ്തവത്തിൽ എന്തായി പോയിട്ടുള്ളത്. ആ ടീച്ചർ ഇതിൽ നിന്ന് സ്കിഡ് ചെയ്യപ്പെട്ടു പോയിട്ടുള്ളത്. ഈ സ്കിഡ് ചെയ്യപ്പെട്ടു പോയിരിക്കുന്ന ടീച്ചർ വാസ്തവത്തിൽ നിസ്സഹായയാണ്, നിലവിളിക്കുകയാണോ അവർ വാസ്തവത്തിൽ. അവരുടെ സങ്കടം ആർക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാവും, ഒരാൾക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ മനസ്സിലാവാത്ത അവസ്ഥയിൽ മറുഭാഗത്തിരുന്ന് മുഖ്യമന്ത്രി ചിരിക്കുകയാണ്. ഈ ചിരിക്കുന്നത് എവിടെയാണ്? ശരിക്കും തനിക്കെതിരെ വരാവുന്ന ഒട്ടനവധി ഗുരുതരമായ കേസുകളുടെ പ്രവാഹങ്ങൾ നിൽക്കുകയാണ്. ഈ പ്രവാഹങ്ങൾക്ക് മുഴുവൻ തന്നെ കടിഞ്ഞാണിടാനോ പിടിച്ചു നിർത്തണമെങ്കിൽ ഒറ്റ സാധ്യത മാത്രമേ ഉള്ളൂ. അത് ആര് നിൽക്കണം? അത് പ്രധാനമന്ത്രി എന്നെ സഹായിക്കണം. അല്ലെങ്കിൽ ഈ അമിത്ഷാ. ഞാനിതിൽ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ അകത്ത് തൊട്ട അപ്പുറത്താണ് പാണ്ഡ്യാലമുക്ക്. ഈ പാണ്ഡ്യാലമുക്കിലൂടെ അമിത്ഷാ നടന്നു പോകുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നപ്പോൾ ഈ വെള്ളം കോടിയ തടി അതിന് മതിയാവില്ല എന്ന് പ്രഖ്യാപിച്ച ആളും കൂടിയാണ് ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി, ഈ വലിയ വില്ലാളി വീരൻ. പക്ഷേ ആ വില്ലാളി വീരൻ ഇവിടെയും ചെയ്തിരിക്കുന്ന കെടുതി എന്താണെന്ന് അറിയുമോ നിങ്ങൾ? അദ്ദേഹം ഇവിടെയും ആവശ്യപ്പെട്ടത് കണ്ണൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകാവുന്ന റെയിൽവേയുടെ ദൈർഘ്യം, സിൽവർ ലൈനിൻ്റെ ദൈർഘ്യമാണ് മൂപ്പർ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിച്ചത്. ഈ ആഗ്രഹിക്കുന്നേരം നിങ്ങളുടെ ആ വരുന്ന ഒരു നാളെ മറ്റന്നാൾ കൂടി കഴിഞ്ഞാൽ ഓണമാണ്. സത്യത്തിൽ കേരളത്തിലെ KSRTC ജീവനക്കാർക്ക് ഓണത്തിന് കൂപ്പൺ കൊടുക്കാതെ അരി കൊടുക്കേണ്ട പണിയെടുക്കുക സാർ ആദ്യം, എന്നിട്ട് ഈ ബടായികൾ വിട്ടാൽ മതി. ശരിക്കും ഇങ്ങനെ ഈ പൊതുസമൂഹത്തെ മുഴുവൻ തന്നെ അപമാനത്തിലേക്ക് തള്ളിവിടുകയും എന്നാൽ ഞാൻ ഭയങ്കരനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ ഒരു ആ ടീച്ചർ വാസ്തവത്തിന് വളരെ അതിനകത്ത് പോലും വളരെ ഗുരുതരമായ ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ വന്നു. കാരണം അതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു ബ്യൂറോക്രസിയുടെ ഭാഗമായി പലപ്പോഴും അതിൽ നിന്നെല്ലാം തന്നെ ടീച്ചർ സ്കിഡ് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ടീച്ചറെ പലരും എന്താ പറയുക, സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ടീച്ചറെ ഈ സ്കിപ്പ് ചെയ്യുന്ന ഒരു ഏർപ്പാടിൻ്റെ മേലെ ടീച്ചർ പലപ്പോഴും അത്തരം ആരോപണങ്ങൾക്ക് വിധേയമായിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ ചെയ്തത് മുഴുവൻ തന്നെ ടീച്ചർ വളരെ സത്യസന്ധമായിരുന്നു. എന്നാൽ ഈ സത്യസന്ധതയ്ക്കെല്ലാം അപ്പുറത്തേക്ക് ഇതിനൊന്നും ഒരു വിലയുമില്ലെന്നും പകരം ഞാൻ തീരുമാനിക്കുന്ന കൽപ്പനകൾ മാത്രമാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ശരിയെന്ന് തീരുമാനിക്കുമ്പോഴാണ് നമ്മൾ തിരിച്ചു. ഒറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം, ഒരു കാര്യം കൂടി ഇതിനകത്ത് ഞാൻ പറയാമെന്ന്. ഇദ്ദേഹം പറയുന്ന ഒരാളുടെ എന്ത് കാര്യത്തെയും നേരിടാൻ മാത്രം പ്രത്യേക ആക്ഷൻ കാണിക്കുന്ന ഒരാളാണല്ലോ ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു ആക്ഷൻ ഞാൻ കാണിച്ചു, അപ്പോൾ കംപ്ലീറ്റ് തകർന്നു പോയി എന്ന് പറഞ്ഞാലോ. നിങ്ങളുടെ രണ്ട് കൈയും സാക്ഷാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നിങ്ങളുടെ കയ്യിൽ പൂട്ടിയിട്ട് കൈ പൊന്തിക്കാൻ സാധ്യമല്ലടോ എന്ന് നിങ്ങളോട് ഇപ്പോൾ ഈ പ്രധാനമന്ത്രി മെനയാന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് ആ ഫോട്ടോ. ആ ഫോട്ടോ യു ആർ ബൗണ്ട് അറ്റ് ദർ. എന്നിട്ട് ഈ പൊതുജനത്തോട് എന്ത് സംസാരിക്കരുത്? ഞാൻ ഭയങ്കരനാണ് എന്നും മക്സാസെ അവാർഡ് വാങ്ങാൻ പാടില്ല എന്ന് പറയാവുന്ന ക്രൂരത, ജനാധിപത്യ വിരുദ്ധത ശൈലജ ടീച്ചറോട് കാണിച്ചത് ശരിയായില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം. യെസ്, ശ്രീ പാലോട് സന്തോഷ്, തനിക്ക് മേൽ മറ്റാരും വളരുത്, അങ്ങനെ വളർന്നാൽ താനത് വെട്ടും. അതല്ലേ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. നേരത്തെ പാണ്ഡ്യാല ഷാജി ചോദിച്ചു, അതായത് ഈ മാക്സസ് പുരസ്കാരം പിണറായി വിജയനാണെങ്കിൽ സീതാറാം യെച്ചൂരി ഇങ്ങനെ ഒരു നിലപാട് കൈക്കൊള്ളുമോ, അല്ലെങ്കിൽ CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ മാസ്റ്റർ ഇങ്ങനെ ഒരു നിലപാട് കൈക്കൊള്ളുമോ? ഇവിടെ K.K. ശൈലജ ടീച്ചർ ഏഷ്യയിലെ നോബൽ പുരസ്കാരം എന്നറിയപ്പെടുന്ന മാക്സസെ പുരസ്കാരത്തിന് അർഹയല്ല എന്ന് പാർട്ടി തന്നെ വിലയിരുത്തുന്നു എന്നല്ല മനസ്സിലാക്കേണ്ടത്. പിന്നെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഇങ്ങനെയൊരു അവാർഡ് വിവാദം അത് മീഡിയ ഹൈപ്പാണോ അല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് രണ്ടാം ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. പക്ഷേ എങ്കിലും ഇതൊരു അറിയപ്പെടുന്ന ഒരു പുരസ്കാരമാണ്. ഇത് ഉടായ്പ പുരസ്കാരമൊന്നുമല്ല. അങ്ങനെയുള്ള ഉടായ്പ പുരസ്കാരങ്ങൾ വാങ്ങാൻ Shailaja teacher, Madabala Makimutri Pinara, Vijayam, America, where a poetunda, Namakaria Lodoke. You and the award Enana Angriana Paranja, at the Paranja Pajari Pitcher Angriana. But Shadano Allah in the Pineda, Bodimawi in Chil. Other wonder, nay. If it award a lavishim, Asui, other lay Athartim. നിങ്ങൾക്ക് എങ്ങനെ വേണോ അതിനെ വരുത്തി തീർക്കാൻ ശ്രമിക്കാം ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഓൾ ഇന്ത്യ ഇന്റർനാഷണൽ തലത്തിലുള്ള കാര്യമോ നാഷണൽ ഒന്നും ഞാൻ കടന്നു പോകുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വ്യക്തി കേന്ദ്രീകൃതമായ സാധാരണ ആകാറില്ല അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം ഇഎംഎസിനും അതുപോലെ തന്നെ ബുദ്ധദേവ ഭട്ടാചാര്യക്കും ഇതുപോലെ അവാർഡ് പത്മഭൂഷൺ ഒക്കെ പ്രഖ്യാപിച്ചപ്പോൾ അത് നിരസിക്കുകവരെ എടുത്തില്ല But one thing I would think is, one thing we think is, പ്രധാനമായും ശൈലജ ടീച്ചറുടെ പ്രവർത്തനങ്ങൾ ലോകം ശ്രദ്ധിച്ചു, ലോകം വീക്ഷിച്ചു, ലോകം അംഗീകരിക്കപ്പെട്ടു എന്ന് പറയുന്നതിന് യാതൊരു സംശയമില്ല. അത് അവാർഡ് അവർ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അവർ വാങ്ങിയോ ഇല്ലേ എന്നുള്ള രണ്ടാമത്തെ കാര്യം അവർ അർഹതപ്പെട്ടവരാണെന്ന് പറയുമ്പോൾ ടീച്ചറുടെ പ്രവർത്തനം വളരെ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. Pinne, communist particle is some of the Janada Parnada. Ipo Aroke Upu Mandri and Nula Neleke, teacher Nedurton Gurta, Namakar, Talikala and Garilla, Adetra, Binan the Chalim, and the Monake at Tanglas. Our 11 teacher order, a three Madigan Snare Todum Buhuman Todum Gudi, and a Karnan, some Sarike Jane. So Babigam, I am other Angane A shell than a novel Saman and Nolari Tane Amaka Parinik and Garina or Award. Our Kitan teacher Nandirega Pertitunda, Pashe, Vecti and Rigamai, Ale Vecti isn't there Vecti and Pradhanam and Nola, the Communist Party, Agenda Lilla and the Communist Party Secretary Mar Parimbol. Other our party Samibanamana, our party Dirmanamana and Nola Nelekinana than Angane and Janokigan. In the Samuthi Namakaria Paisa, I'm going to go to the award per capita Kalakata Manulad. Our Kalakata literary volume, Agigar and Gritty to Bolum. Party a platform and the party a Kadana and Nolaneleke, other Terescari Chalikala Venda and Novachu and Noladano. Allah, Penanga Pinai Vijayana, Ben rather per capita in the Engel, you were Ariel Munduma and Nolan Juchu. The Communist Party and Lion, I will victim my partner, the Pinrai Vijanano, Alangla, Sidara Michuriano, Alangla, Achudan, the Rana Noladella, Puduve party at Kuna Thirman and Laganiana. Namakari Nipa, the Bolula, Samakaringal, Covid, the Padu and the Vishangal, teacher, Param Sangla, Prangle, Namanokigan Burum, Annum party or Thirman and Barnerno, either Victi and Rigamala, either party Munani Man and Nolanelka Barnerno. Pashendailum, neither to go to Covid Indian Kalata, Madhya Mangala on the Kanan Polum, teacher ka Anuva the Mundai and the Lanaba the Mundai. Aladele and the Berber in the Seriala. Are this a Mangle teacher than an Uprangle Parlund another? Pinella, Upugal and Goody Alukana, Tario Matrola, police on the excise on the Abola water managers, Ella, Upugal, my Bendaput connect either. Podu Janatana Badikundela, Vishangalum, Undaiapol, and the Jida. Yella, Jilla collector Maradim, Jile Lula, Udios and Marudek, Charchan Arthen Session, Amandrimarim and the Pata Udios and Marim, Government and Dolak, Charchan Arthen Session, Oro Jile, Undai Sagiringal, Mukim, the Visirikan and Dai. Other Arugu Pumatra, Baupumatram, and the Patai, Lella Sandosha, Shailaja teacher, Lakshmana Rega Varachitunda. What is the name of the uncle? I don't know. എനിക്കോ താങ്കൾക്കോ ഒന്നും സാധിക്കില്ല അഭിപ്രായം പറയാം പക്ഷേ എങ്കിലും ശൈലജ ടീച്ചർക്ക് അർഹിക്കുന്ന ഒരു പുരസ്കാരം അത് ലഭിക്കുമ്പോൾ അതിനെ ഇമാതിരി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ പേരിൽ അല്ലെങ്കിൽ നേരത്തെ ആ ഒരു പൊളിറ്റീഷ്യനും ഈ ഒരു അവാർഡ് വാങ്ങിയിട്ടില്ല അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞ് മുട്ടുന്യായങ്ങളൊക്കെ പറഞ്ഞു ഇത് നിഷേധിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അല്ല ഞാൻ ഒരു കാര്യം വ്യക്തമായി അനിൽ നമ്പ്യാർ പറയാം. This award is very important. It is very important. നമ്മളൊക്കെ പല സമയത്തും ടീച്ചറെ കാണാൻ ചെല്ലുമ്പോൾ ഇത്ര തിരക്കുണ്ടെങ്കിൽ പോലും നമ്മളോടൊക്കെ സംസാരിക്കുന്നുണ്ടാൽ നമ്മൾ അറിയാതെ അവരെ ബഹുമാനിച്ചു. അത് അവരുടെ ഒരു സമീപനമാണ്. പക്ഷേ ഇവിടെ വന്നത് പിന്നെ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവർ തീരുമാനിക്കുക, ആ പാർട്ടി തീരുമാനിക്കനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായി അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോട് മോശമായ ഒരു സമീപനം സ്വീകരിച്ചിരുന്ന വ്യക്തിയുടെ പേരിലുള്ള അവാർഡ് വാങ്ങണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചാൽ അത് പാർട്ടിയാണ് അവർ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തീരുമാനമാണ്. പിന്നെ മറിച്ച് ഇതിനെ നമുക്ക് അസൂയയാണോ മറ്റ് പിന്നെ അവാർഡ് അസൂയയാണോ എന്നൊക്കെ വേണമെങ്കിൽ അതെല്ലാം നമുക്ക് ന്യൂസിൻ്റെ ഭാഗമായി നമുക്ക് വരുത്താം. അതെങ്ങനെയാണോ വരുത്താം. പക്ഷേ ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അവരുടെ CPM എന്നുള്ളതിലേക്ക് ഒരു തീരുമാനമെടുത്ത് നിങ്ങൾക്കറിയാമല്ലോ വെറുതെ തീരുമാനമെടുക്കുമോ പിന്നെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ഒരേ രീതിയിൽ അഭിപ്രായം പറഞ്ഞെന്നാൽ കേന്ദ്ര പാർട്ടി ആലോചിച്ചതിന് ശേഷം സംസ്ഥാന പാർട്ടിയുമായി ആലോചിച്ചതിന് ശേഷമാണ് അത് വേണ്ട തീരുമാനിച്ചത്. അത് അവരോടുള്ള അതായത് ടീച്ചറോടുള്ള പിന്നെ അസൂയ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന എനിക്ക് അഭിപ്രായമുണ്ട്. നിലവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്നവർ അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ടുള്ളവരെല്ലാം കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾ ഇങ്ങനെ മുറുകെ പിടിക്കുന്നവരാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അങ്ങനെ മുറുകെ പിടിക്കുന്നവരാണെങ്കിൽ അത്രയും ഹാർഡായിട്ടുള്ള റൂൾസ് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഈ പറഞ്ഞത് ഞങ്ങളൊക്കെ മുഖവിലക്കെടുക്കും അംഗീകരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾ മുറുകെ പിടിക്കുന്നവരാണോ അതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്നവരാണോ? നിങ്ങൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പേര് പറയുകയാണെങ്കിൽ താങ്കളെ ഞാൻ നമിക്കും, കൈകൂപ്പും.